നമ്മുടെ റിസോർട്ടിന് പേര് ട്രാവൻകൂർ ഹെറിറ്റേജ് റിസോർട്ടാണ്. ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഷെഫാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ള വിഭവമാണ്, ചക്ക കിച്ചടി. അപ്പോൾ അതിനുവേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. വെളിച്ചെണ്ണ, കടുക്, ജീരകം, ഉലുവ, ഗാർലിക് ചോപ്പ് ചെയ്തത്, ജിഞ്ചർ ചോപ്പ് ചെയ്തത്, പിന്നെ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, പിന്നെ റെഡ് ചില്ലി, കറിവേപ്പില, ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, പിന്നെ ചക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഈ ചക്ക നമ്മൾ മൊത്തമുള്ള ചക്ക, അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് തേങ്ങയും ജീരകയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ്, തേങ്ങയും ജീരകവും മാത്രം. സോൾട്ട്, പിന്നെ ഹോം മെയ്ഡ് യോഗർട്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വെളിച്ചെണ്ണ ഒരു 3 ടീസ്പൂൺ, മിക്കവാറും നമ്മുടെ കേരള ഡിഷൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഒരു 1/2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം, കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഫയർ സ്ലോ ചെയ്തിട്ട് ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക്, ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഒരു 1 ടീസ്പൂൺ, ജിഞ്ചർ ചോപ്പ് ചെയ്തത്, പച്ചമുളക് ഒരു 1/2 ടീസ്പൂൺ. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 പീസ് ഉണക്കമുളക്, കറിവേപ്പില ആവശ്യത്തിന്, സോഫ് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അത് ആവശ്യത്തിന് അടി ഒരു 3 ടീസ്പൂൺ. ചെറിയുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമ്മൾ വഴറ്റുക. അതിലേക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമ്മൾ ആഡ് ചെയ്യുക. ഇതൊരുമാതിരി പഴുത്ത ചക്കയാണ്, അതുകൊണ്ട് നമുക്ക് ഇനി അത് കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പച്ച ചക്കയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യണം. തേങ്ങയും ജീരകം കൂടി അരച്ച് വെച്ചേക്കുന്നതാണ്, നമുക്ക് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഫയർ ഓഫ് ചെയ്തൊന്ന് ചെറുതായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം തൈര് മിക്സ് ചെയ്താൽ മതി, ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ ഇത് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ തൈര് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കിച്ചടി റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിനി സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. നമ്മുടെ ചക്ക ജാക്ക് ഫ്രൂട്ട് കിച്ചടി റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മുടെ സദ്യയിലൂടെ വിളമ്പുന്ന ഒരു മെയിൻ ഐറ്റമാണ്. ഇതിൽ നമ്മൾ ആവശ്യമുള്ളത് തൈര്, ചക്ക, പിന്നെ വെളുത്തുള്ളി, കർലീവ്സ്, മസ്റ്റർഡ് സീഡ്, ക്യൂമിൻ സീഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്.